പിന്നെ KSRTC ഗതാഗത വകുപ്പ് ഒരു ചർച്ചയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഞാനും നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ പ്രമോദ്, പിന്നെ അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, KSRTC CMD, SP ഉണ്ടായിരുന്നു, പിന്നെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അടക്കം ഒരു ചർച്ച ഇവിടെ നടന്നു. നമ്മുടെ KSRTC ഏതാണ്ട് 560 വണ്ടികൾ ഇവിടെ പ്ലേസ് ചെയ്യും തുടക്കം തൊട്ട് തന്നെ. ഒന്ന്, ഈ നിലയ്ക്കൽ പമ്പ ഓടുന്നതിന് വേണ്ടിയുള്ള സർക്കുലർ സർവീസും അതുപോലെ ദീർഘദൂര സർവീസും എല്ലാ ഡിപ്പോയിൽ നിന്നും വണ്ടി ഓടിക്കുന്നുണ്ട്. അതുകൂടാതെ ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പോയിൽ നിന്ന് ഒരു നിശ്ചിത നമ്പറിലധികം ആളുകൾക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രത്യേകം ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ അവർ പറയുന്ന സ്ഥലത്തേക്ക് പോയി അവരെ കളക്ട് ചെയ്ത് ഒരു ബസ്സിൽ കൊള്ളാനുള്ള ആളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എത്ര പേരെ 30 പേരല്ലേ, ഒരു 30 പേരെങ്കിലും ഒരുമിച്ച് വരുന്ന ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ നിയറസ്റ്റ് ബസ് സ്റ്റേഷനിൽ 10 കിലോമീറ്റർ ദൂരെ അവരെ പോയി അവരെ എവിടെയാണ് അവർ കെട്ടുനിറയ്ക്കുന്ന അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ബസ് സ്റ്റേഷനിൽ നിന്നും പമ്പയ്ക്ക് വണ്ടിയുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സേഫ് സോൺ പദ്ധതി വളരെ കൃത്യമായി നടത്തും. വണ്ടികൾ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ അവിടെ ആളെത്തുകയും ക്രെയിൻ എത്തിച്ച് അതിനെ ടോ ചെയ്ത് മാറ്റി റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും ഈ സന്നിധാനത്ത് നട തുറക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഈ ഒരു ആഴ്ചയോ 2 ദിവസങ്ങളിൽ എല്ലാവരും അതിന് റെഡിയാകും. അതിനാവശ്യമുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട്, അതിനാവശ്യമായ ഫണ്ടും കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ക്രെയിന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യും. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറായിരിക്കും ഇതിൻ്റെ എല്ലാവരും കോർഡിനേഷൻ. അദ്ദേഹം പറയുന്ന പോലെ പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവർക്കും സ്റ്റേ ചെയ്യാനും KSRTC ജീവനക്കാർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ചെയ്യണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് ഒരുക്കിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ തീർത്ഥാടന കാലത്ത് നല്ല നിലയിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപകടമുള്ള 1-2 സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ചില പരിഷ്കാരങ്ങൾ വരുത്താൻ ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികൾ ഞങ്ങൾ പുനലൂർ, കേരളത്തിൽ നിന്ന് തെങ്കാശിയിലേക്ക് നമുക്ക് കുറേ പെർമിറ്റുണ്ട്. ആ പെർമിറ്റ് എല്ലാം ആര്യങ്കാവ് മുതൽ തെങ്കാശി വരെ ഓടിക്കാൻ പോകാൻ, ഓടിച്ചിട്ട് തമിഴ്നാട്ടിലുള്ള ഭക്തജനങ്ങളെ അതിൽ കയറ്റിക്കൊണ്ടുവന്ന് ആര്യങ്കാവ് ബസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ട് അവിടെ നിന്ന് വണ്ടി എത്തുന്ന ഉടൻ തന്നെ അവിടെ നിന്ന് ട്രിപ്പ് ആരംഭിക്കും. ശബരിമലയ്ക്ക് പമ്പയ്ക്ക് വരും വണ്ടികൾ. അപ്പോൾ അയ്യപ്പന്മാരെ കൂടുതലായിട്ട് ഇവിടെ എത്തിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആര്യ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ ഭക്തന്മാരെ ആര്യങ്കാവിൽ കൊണ്ടുവന്ന് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ കണക്റ്റിംഗ് ബസ്സാണ്, അത് താമസമില്ല. ആ ബസ് വന്ന് നിൽക്കുമ്പോൾ തന്നെ അടുത്ത ബസ് പുറപ്പെടും. അവിടെ നിന്ന് പതിവിനെ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, അവിടെ നിന്ന് തമിഴ്നാട് അതിർത്തിയായ ആര്യങ്കാവിൽ നിന്ന് നമ്മൾ ശബരിമലയ്ക്കുള്ള പുതിയ ഓപ്പറേഷൻ ഇപ്രാവശ്യം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റെല്ലാ തരത്തിലും കാര്യങ്ങൾ ഇവിടെ ട്രാഫിക്കിൻ്റെ കാര്യങ്ങളെല്ലാം പോലീസാണ് നോക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെറിയ വാഹനങ്ങളെ പാർക്കിംഗ് ഇവിടെ പമ്പയിലെ പാർക്കിങ്ങിലെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ട്രാഫിക് കുരുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് SP കളക്ടറും മുൻകൈ എടുത്തുകൊണ്ട് അതിനൊരു സംവിധാനം ഉണ്ടാക്കും. കാരണം നമുക്ക് KSRTC സർക്കുലർ ബസ്സുകളെ യു ടേൺ എടുക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ ഒരു വലിയ ട്രാഫിക് കൺജഷൻ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കോടതിയുടെ വിധി വരികയാണെങ്കിൽ അതനുസരിച്ച് അതിനുവേണ്ട നടപടികൾ കളക്ടറും SP ചേർന്ന് ചെയ്യും. അത്തരം വണ്ടികൾ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ പിന്നെ KSRTC ഈ ചെയിൻ സർവീസ് മുറിഞ്ഞു പോകും. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ മിനിറ്റിലും ഓരോ 5 മിനിറ്റിലും ഓരോ വണ്ടി പോരാണ്, ഓരോ മിനിറ്റിലും ഒരു വണ്ടി വെച്ച് നിലയ്ക്കിരുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തുടർന്ന് അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ KSRTC ടോൾ ഒഴിവാക്കി തരണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലുപരി വെർച്വൽ ക്യൂ ദേവസ്വം ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത്. പോലീസായിരുന്നു നേരത്തെ, ഇപ്പോൾ വെർച്വൽ ക്യൂ കൈകാര്യം ദേവസ്വം ബോർഡാണ്. അപ്പോൾ വെർച്വൽ ക്യൂവിൽ കയറുമ്പോൾ തന്നെ KSRTC ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം, അതായത് അതിനകത്തൊന്നും ചെയ്യേണ്ട, അതിലൊരു ലിങ്ക് മാത്രം തന്നാൽ മതി. ആ ലിങ്ക് വഴി കണക്ട് ചെയ്താൽ KSRTC ബുക്കിംഗ് സൈറ്റിലേക്ക് പോവുകയും അവിടെ നിന്ന് ആവശ്യമുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാൻ കഴിയും. പിന്നെ കളക്ടർ ഇവിടെ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം, അയ്യപ്പ ഭക്തന്മാർ ഇറങ്ങി വരുമ്പോൾ ഒരു നിശ്ചിത സമയം കൊടുക്കണം. ഓരോ അരമണിക്കൂറിലും നമ്മൾ ഇവിടുന്ന് ദീർഘദൂര സർവീസിലുണ്ടായിരിക്കും. അതുകൂടാതെ ആ ടൈമും ഫിക്സ് ചെയ്യും. അതുകൂടാതെ തന്നെ 4-5 വണ്ടികൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഏതാണോ ആദ്യം ഫില്ലാവുന്ന വണ്ടി ആ വണ്ടി അപ്പോൾ തന്നെ ഇവിടുന്ന് പോവും. ഇവിടുന്ന് പമ്പയിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികളൊന്നും തന്നെ നിലയ്ക്കലേക്ക് കയറില്ല. നിലയ്ക്കൽ നിന്ന് വണ്ടിയുണ്ട്, നിലയ്ക്കൽ വന്ന് ഇറങ്ങുന്നവർക്ക് അവിടുന്ന് വണ്ടിയിൽ കയറി പോവാം. ഇവിടുന്ന് നിറയാതെ വരുന്ന വണ്ടി, ഇവിടെ ഫുള്ളാവാതെ, പമ്പയിൽ നിന്ന് ഫുള്ളാവാതെ വരുന്ന വണ്ടികൾ നിലയ്ക്ക് കയറി അവിടെയുള്ള യാത്രക്കാര്യങ്ങൾ എടുത്ത് ഫുള്ളാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ശബരിമലയിൽ നിന്ന് പമ്പയിൽ നിന്ന് പോവുക എന്നുള്ളതാണ്. ഈ ഒരു വലിയ ട്രാഫിക്കും വലിയ തിരക്കുമുള്ള ഒരു സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് KSRTC ബസ്സുകളിൽ യാത്രക്കാരെയും കൊണ്ട് ഈ മല ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നൊരു പോളിസി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. PWD ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് കളക്ടർ നേതൃത്വം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കും. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചെയ്താൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാം, അത് കണ്ടെത്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പമ്പ ബസ് സ്റ്റേഷൻ്റെ നവീകരണത്തിന് MLA ആവശ്യമായ ഫണ്ട് തരാമെന്നുണ്ട്. ഇന്ന് തന്നെ പമ്പ ബസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും
അവിടെ പരിമിതികൾ എന്താണെന്ന് മനസ്സിലാക്കി ഭക്തജനങ്ങൾക്കും ജീവനക്കാർക്കുമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് എം എൽ എക്ക് കൊടുക്കും. ജില്ലാ കളക്ടർ അത് പി ഡബ്ല്യു ഡി ബിൽഡിങ്സുകാരായിരിക്കും അത് ചെയ്യുന്നത്. അവരെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് എം എൽ എ പണം അനുവദിക്കുന്ന മുറയ്ക്ക് നമ്മൾ കളക്ടർ അതിൻ്റെ എ എസ് എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പി ഡബ്ല്യു ഡി ബിൽഡിങ്സ് തന്നെ ഈ റോഡ് പമ്പ ബസ് സ്റ്റേഷൻ നവീകരണം ആവശ്യമായ പുതിയ നമ്മുടെ അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങളും എം എൽ എ ഫണ്ടിൽ ഒരുക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചർച്ച ചെയ്ത്. എം എൽ എയുടെ ആ ഒരു ഓഫറിന് വളരെയധികം നന്ദി പറയുകയാണ്. അദ്ദേഹം റാന്നിയെ വേണ്ടി സ്റ്റേഷന് വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമല പമ്പയിലേക്കും അനുവദിക്കാമെന്ന് പറഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ദേവസ്വം ബോർഡിൽ നിന്നും നല്ലൊരു സൗകര്യങ്ങൾ കെ എസ് ആർ സി ജീവനക്കാർക്കും എം വി ഡി ഉദ്യോഗസ്ഥർക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത്. പ്രധാനമായിട്ട് ഈ വെർച്വൽ ക്യൂവിലേക്ക് കെ എസ് ആർ സിയുടെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട്. അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഈ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അനുയോജ്യമായ വാഹനം ബസ് സെലക്ട് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോരാൻ പറ്റും. റിട്ടേൺ ടിക്കറ്റും അവർക്കതിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിട്ടേൺ ടിക്കറ്റ് എടുക്കുമ്പോഴും സന്നിധാനത്ത് ഇറങ്ങി വരാൻ താമസം നേരിട്ടാൽ ആ ടിക്കറ്റിന് ഉപയോഗിച്ച് അടുത്ത വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. അതിന് ആശങ്ക വേണ്ട. ഇപ്പോൾ വണ്ടി അങ്ങ് വിട്ടുപോയല്ലോ എന്നുള്ള ആശങ്ക വേണ്ട. സന്നിധാനത്ത് എന്ന് ഇറങ്ങി വരാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് പുറപ്പെടുന്ന അടുത്ത വണ്ടിയിൽ അവരെ വിടും. അത് മറ്റേ ഒരു പർട്ടിക്കുലർ വണ്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ട് അത് പോയല്ലോ എന്ന വിഷമം വേണ്ട. സമാധാനമായിട്ട് ഇറങ്ങി വന്നാൽ മതി. ആ റിസർവേഷൻ കൊണ്ട് തന്നെ അടുത്ത് പോകുന്ന വണ്ടിയിൽ അവരെ കയറ്റി വിടും. ഇതാണ് ചെയ്യുന്നത്. തമിഴ്നാട് ബസ്സുകളുടെ എണ്ണം അവരും ധാരാളം ബസ്സുകൾ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. നമ്മളും തമിഴ്നാട്ടിലേക്ക് കടന്നിട്ട് അവിടുന്നും യാത്രക്കാരെ കൊണ്ടുവരാൻ നമ്മുടെ സ്പെഷ്യൽ പെർമിറ്റുകളെല്ലാം ഉപയോഗിക്കും. തമിഴ്നാട്ടിൽ കടന്ന് അവിടുന്നുള്ള ഭക്തജനങ്ങളെ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൊണ്ടുവരും. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും അവിടുന്ന് ഭക്തജനങ്ങളെ ഇവിടെ എത്തിക്കും. ഇതാണ് നമ്മളൊരു പ്രാഥമികമായ പദ്ധതി. വേറെ എന്തെങ്കിലും കളക്ടർ thank you.